ഏറെ ആരാധകരുള്ള, പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട അവതാരകയും നടിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമാണ് പേളി മാണി. മകളുടെ വിശേഷങ്ങളും കുടുംബത്തെക്കുറിച്ചുമൊക്കെ പോസ്റ്റുകളിലൂടെ നിരന്തരം പേളി പങ്കുവയ്ക്കാറുണ്ട്. ടേസ്റ്റ് ഓഫ് കേരള, ഡി ഫോർ ഡാൻസ്, നായിക നായകൻ എന്നീ ഷോകളിലൂടെയാണ് പേളി മാണിയെ പ്രേക്ഷകർ അടുത്തെറിഞ്ഞു തുടങ്ങിയത്. അങ്ങനെ മലയാളിക്ക് സുപരിചിതമായ മുഖമായി മാറി പേളി. ഡി ഫോർ ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിലെ ആങ്കറായി വന്ന ശേഷമാണ് പേളിയുടെ കഴിവ് തിരിച്ചറിയപ്പെടുന്നത്. പിന്നീട് ബിഗ് ബോസ് മലയാളത്തിൻ്റെ സീസൺ 1 മത്സരാർത്ഥിയായി താരമെത്തിയപ്പോൾ പ്രേക്ഷകർ കണ്ട് അതിശയിച്ചു. എപ്പോഴും തുള്ളിച്ചാടി ഷോയും ചെയ്ത് ആക്റ്റീവായി നടക്കുന്ന പേളി എങ്ങനെ 100 ദിവസം ആ ഹൗസിനുള്ളിൽ അടച്ചുപൂട്ടി കഴിയുമെന്നാണ് എല്ലാവരും ചിന്തിച്ചിരുന്നത്. മാത്രമല്ല, പേളിക്ക് ഹൗസിൽ വെച്ചൊരു പ്രണയമുണ്ടാവുമെന്ന് പ്രേക്ഷകർ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. 100 ദിവസം ബിഗ് ബോസിൽ നിന്ന് 2 സ്ഥാനം നേടിയാണ് പുറത്തേക്ക് വന്നത്. ഒപ്പം ജീവിതകാലം മുഴുവൻ നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളും പങ്കിടാനും സ്നേഹിക്കാനുമായി ഒരാളെയും ഹൗസിൽ വെച്ച് കണ്ടെത്തി. പേളി ശ്രീനിഷ് പ്രണയം ബിഗ് ബോസ് ജീവിതം കഴിയുമ്പോൾ ഇല്ലാതാകുമെന്ന് എല്ലാവരും കരുതിയിരുന്നു. പലരും ഹൗസിൽ 100 ദിവസം പിടിച്ചു നിൽക്കാൻ വേണ്ടി പ്രണയ സ്ട്രാറ്റജി ഇറക്കാറുണ്ടെങ്കിലും ഒന്നും വിജയിക്കാറില്ല. പക്ഷേ ശ്രീനിയുടെയും പേളിയുടെയും പ്രണയം കൂടുതൽ ശക്തമാവുകയായിരുന്നു. പേളി മാണിയും ശ്രീനീഷും ചേർന്ന് പേളിഷ് എന്ന വിശേഷണം ഇരുവർക്കും ആരാധകർ നൽകി. 2019 മെയ് 5 ക്രിസ്ത്യൻ ആചാരപ്രകാരവും മെയ് 8 ഹിന്ദു ആചാരപ്രകാരവും ഇരുവരും വിവാഹിതരായി. 2021 മാർച്ചിലാണ് പേളിക്കും ശ്രീനീഷിനും മകൾ നില ജനിച്ചത്. ഹൗസിൽ വെച്ച് തന്നെ മകൾക്കായി നില എന്ന പേര് ഇരുവരും ചേർന്ന് കണ്ടുപിടിച്ചിരുന്നു. പേളിയുടെ ഡെലിവറി വീഡിയോയും അക്കാലത്ത് വൈറലായിരുന്നു. തൻ്റെ ലോകത്ത് പ്രകാശം നിറയ്ക്കുന്ന ഒരാൾ പേളിയാണെന്നാണ് ശ്രീനിഷ് പറയാറുള്ളത്. പേളിയുടെ പിറന്നാൾ ദിനത്തിൽ ശ്രീനിഷ് എഴുതിയ ഒരു കുറിപ്പും വൈറലായിരുന്നു. ഓരോ നിമിഷത്തിലും സന്തോഷവും സ്നേഹവും നൽകുന്ന എൻ്റെ സുന്ദരിയായ ഭാര്യയ്ക്ക്, അവളുടെ പുഞ്ചിരി എൻ്റെ ലോകത്തെ പ്രകാശിപ്പിക്കുകയും എൻ്റെ ഹൃദയത്തിൽ അനന്തമായ സന്തോഷം നിറയ്ക്കുകയും ചെയ്യുന്നു എന്നായിരുന്നു ആ കുറിപ്പ്. 2021 നില എന്ന ആദ്യത്തെ പെൺകുഞ്ഞ് പേളിക്കും ശ്രീനിഷിനും പിറന്നത്. ഇപ്പോൾ നിലയും ഒരു കുട്ടിത്താരമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം ഒരു കൊച്ചു സെലിബ്രിറ്റിയായി മാറിക്കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരപുത്രിമാരുടെ ലിസ്റ്റെടുത്താൽ ഒന്നാമതുണ്ടാകും നില ബേബി. അടുത്തിടെയാണ് പേളി 2 അമ്മയായത്. വീണ്ടും ഒരു പെൺകുഞ്ഞാണ് പേളിക്ക് പിറന്നത്. തൻ്റെ സഹോദരിക്ക് മുത്തം നൽകി ഓമനിക്കുന്ന നിലയുടെ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം പേളി മാണി പങ്കുവച്ചിരുന്നു. അനിയത്തി പിറന്ന ശേഷമുള്ള നിലയുടെ മാറ്റങ്ങളെക്കുറിച്ച് പേളി പങ്കിട്ട കുറിപ്പ് ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. താൻ മൂത്ത മകൾ നിലയ്ക്ക് കൂടുതൽ കെയർ കൊടുക്കാൻ 2 വരവിന് ശേഷം ശ്രമിച്ചുവെന്നും എന്നാൽ തന്നെ മനസ്സിലാക്കി മകൾ പെരുമാറുകയാണെന്നുമാണ് പേളി പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത്. പേളി മകളെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ: നില ഒരു ചേച്ചിയായതു മുതൽ വളരെ സ്പെഷ്യലാണ് എന്ന തോന്നൽ അവളിൽ ഉണ്ടാക്കാനും അവൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകാനും അവളുടെ അനുജ്യത്തിയുമായി ബന്ധം സ്ഥാപിക്കാൻ നിലയ്ക്ക് സമയം കണ്ടെത്തി കൊടുക്കാനും ഞാൻ ശ്രമിച്ചു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നില എന്നെ വളരെയധികം പിന്തുണയ്ക്കുന്നു. അതുപോലെ അവൾക്ക് ഞാൻ സുഖം പ്രാപിച്ചു വരികയാണെന്നറിയാം. ഞാൻ വീണ്ടും ഒരു നല്ല അമ്മയാവാൻ ശ്രമിക്കുകയാണെന്ന് അവൾക്കറിയാം. അവൾക്കായി ഒന്നും ചെയ്യാൻ നില എന്നോട് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. കുഞ്ഞിനെ അവളുടെ കൈകളിൽ പിടിക്കാൻ അവൾ ഇഷ്ടപ്പെടുന്നു. മേൽനോട്ടത്തോടെ അവൾ സ്നേഹിക്കുന്നു. അവളുടെ അനുജ്യത്തിയെ ചുംബനങ്ങൾ കൊണ്ട് കുളിപ്പിക്കാനും അവളുടെ കളിപ്പാട്ടങ്ങൾ നൽകി കളിപ്പിക്കുന്നതിൽ നില സന്തോഷം കണ്ടെത്തുന്നു. അമ്മൂമ്മയ്ക്കൊപ്പം കൂടുതൽ സമയം നില ചിലവഴിക്കുന്നു. അവൾ ശ്രീനിയുടെ കൂടെ ഉറങ്ങുന്നു. ശുഭരാത്രി നേർന്ന സന്തോഷത്തോടെ അടുത്ത മുറിയിലേക്ക് അവൾ പോകുന്നു. പക്ഷേ ഒരു അമ്മ എന്ന നിലയിൽ എൻ്റെ ഹൃദയത്തിൽ ഒരു ഭാരം അനുഭവപ്പെടുന്നുണ്ട്. അവൾ തൻ്റെ വികാരങ്ങൾ മറച്ചു വയ്ക്കുകയാണോ എന്ന തോന്നലാണ് എനിക്കുള്ളത്. അവൾക്ക് എന്നിൽ നിന്ന് അവളുടെ അവിഭാജ്യമായ ശ്രദ്ധ നഷ്ടപ്പെടുമോ എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. മാതൃത്വത്തിന് ഒരുപാട് ഘട്ടങ്ങളുണ്ട്. തീർച്ചയായും ഇത് ഏറ്റവും തന്ത്രപ്രധാനമായ ഒന്നാണ്. ഞാൻ ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ്. നില ഇങ്ങനെ ആയതിൽ ഞാൻ വളരെ സന്തോഷവതിയാണ് എന്നാണ് പേളി കുറിച്ചത്. നിലയ്ക്കൊപ്പമുള്ള ഒരു വീഡിയോയും പേളി കുറിപ്പിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട്. പേളി ഗർഭിണിയായപ്പോൾ ആ തിരിച്ചറിവ് മകളിൽ താൻ കണ്ടു തുടങ്ങിയെന്ന് നേരത്തെയും പേളി പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ തനിക്കൊപ്പം കിടന്നപ്പോൾ നില ചവിട്ടിയെന്നും അക്കാര്യം മനസ്സിലാക്കി അവൾ അടുത്ത ദിവസം മുതൽ അച്ഛനായ ശ്രീനിക്കൊപ്പം കിടക്കാൻ തുടങ്ങിയെന്നും പേളി പറഞ്ഞിരുന്നു. പേളിയുടെ കുടുംബത്തിലെ ആദ്യത്തെ പേരക്കുട്ടിയാണ് നില. അതുകൊണ്ട് തന്നെ നില കുടുംബാംഗങ്ങൾക്കെല്ലാം വളരെ സ്പെഷ്യലാണ്. എന്നാൽ ഇതുവരെയും 2 കുഞ്ഞിൻ്റെ പേര് വിവരങ്ങളൊന്നും പേളി പുറത്തുവിട്ടിട്ടില്ല. ആദ്യത്തെ പ്രസവത്തിൻ്റെ ആശുപത്രി വീഡിയോ അടക്കം താരം പങ്കിട്ടിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അതും ഉണ്ടായിരുന്നില്ല. 2 പേളിയും ശ്രീനിഷും എന്ത് പേരായിരിക്കും നൽകുക എന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ.
കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.